നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വനി ഭരണി കാർത്തികക്കാരിൽ ഉൾപ്പെടുന്ന മേടരാശി, മേടരാശിക്കിൽ പൊതുവേ നോക്കുമ്പോൾ ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക ക്രയവിക്രയം, കൈമാറ്റങ്ങൾ, വാങ്ങൽ കൊടുക്കൽ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ അബദ്ധങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി, ശ്രദ്ധ, ജാഗ്രത ഇത് വേണം. കാരണം വേറൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കാൻ പോയാലോ, മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഇടനിലക്കാരായിട്ട് ജാമ്യമായിട്ടൊക്കെ നിന്നാലോ ഒക്കെ ഇത് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് വരുന്ന വൃശ്ചികം ധനുമാസം വളരെ ശ്രദ്ധ കാരണം. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, വാങ്ങലോ കൊടുക്കലോ, അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത വളരെ ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട്. പിന്നെ കിട്ടാനുള്ള സാമ്പത്തികം, നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ, ബിസിനസ്സിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കായിട്ടുള്ളതൊക്കെ നമ്മൾ ഒരുക്കെ കൂടെ ഒന്ന് ശ്രമഫലം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വരാനുള്ള അനുകൂല സ്ഥിതിയുണ്ട്. ധനലക്ഷ്മി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ചിട്ട് നെയ്ദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. എക്സാമിനെ ഫേസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ എൻട്രൻസ് കോഴ്സ് ചെയ്തുന്ന ആൾക്കാർക്ക് അതിൻ്റേതായുള്ള ടെൻഷൻ, ബുദ്ധിമുട്ട്, എന്നെ കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ അതെല്ലാം മാറി നല്ല രീതിയിൽ എക്സാമിന് റിസൾട്ട് വരാൻ, നമുക്ക് അഡ്മിഷൻ ഓക്കെ ആകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഇതിൽ ഈശ്വരാധീനത്തിന് വേണ്ടി വിദ്യാകവചിത മന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി, ഭഗവതിയുടെ അനുഗ്രഹം, ഈശ്വരാധീനം വളരെ നല്ല രീതിയിലുണ്ട്. ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട കുറച്ച് പഴക്കമുള്ളതാണ് രണ്ട് ആത്മാക്കളുടെ പോക്കുവരവ് അല്ലെങ്കിൽ ദൃഷ്ടിപാപയോഗം കാണുന്നുണ്ട്. അത് ബലിബന്ധനം, വാസ്തുപഞ്ചകദോഷതകൾ, അല്ലെങ്കിൽ ശാപപാപ നിവർത്തി, അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, കർമ്മങ്ങൾ, തിലഹോമാദി, ബലി കാര്യങ്ങളൊക്കെ മുടങ്ങിയതിൻ്റെയൊക്കെ ചില ദോഷങ്ങളുണ്ട്. എന്നെ മറന്നു പോകുന്നുള്ള ചോദ്യം വരാൻ പാടില്ല. കുടുംബത്തിലെ കന്നി, മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ പോക്കുവരവെന്ന് പറയും, അത് നമുക്ക് ദോഷമായിട്ട് വരാൻ പാടില്ല. അത് സന്താനഭാഗ്യം, രണ്ടാമത്തെ കുഞ്ഞിനുള്ള യോഗം, മംഗല്യ തടസ്സം, ഇതിനെയൊക്കെ കാരണമാണ്. ഇതിന് ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്തിലോ ക്ഷേത്രത്തിലോ ചെയ്ത് ചതുർബാഹുവിലോ ലക്ഷ്മീനാരായണത്തിലോ അതിൻ്റെ ത്രിശുദ്ധി കവചിത മന്ത്രം കൊണ്ട് പരിഹാരം ചെയ്ത് ശ്രീ വൈകുണ്ഠപാദ സമർപ്പണം ചെയ്യുക, ആ തടസ്സങ്ങളൊക്കെ മാറി അനുഗ്രഹ ആശിസ്സുകൾ നമുക്കുണ്ടായി മുന്നോട്ട് പോകാൻ പറ്റും. മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം, പാമ്പിനെ അടിച്ചു വന്ന ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും നൈല്യപൂജയോ സർപ്പപ്രീതിയോ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്യണം. കാരണം ഇതും മംഗല്യ തടസ്സം, വിവാഹ കാര്യങ്ങളിൽ നീണ്ടുപോകുന്ന അവസ്ഥ, സന്താനഭാഗ്യത്തിന് ഡിലേ ആകുന്ന അവസ്ഥ. സന്താനഭാഗ്യത്തിന് ഡിലേ ആകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്താനം അനുകൂലമായിട്ടും അബോഷനായി പോകുന്ന സാഹചര്യങ്ങൾ വരെ ഈ ശാപപാപങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിനും പ്രായശ്ചിത്ത ഉപചാരക്രിയ ചെയ്ത് സപ്തശുദ്ധി മന്ത്രങ്ങളാൽ അതിന് ഉപചാര സമർപ്പണം ചെയ്ത് അനുകൂലമാക്കി എടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. മകരത്തിലെ തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുന രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പഠനത്തിൽ നിൽക്കുന്നവരെ, പ്ലസ് ടു വരെ നിൽക്കുന്നവരെ സംബന്ധിച്ചും കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ബയോളജി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യും. കാരണം എല്ലാത്തിനും എ പ്ലസ് കിട്ടണം പത്താം ക്ലാസ്സിൽ, അല്ലെങ്കിൽ നല്ല മാർക്ക് 85-90% അകത്ത് കിട്ടാനുള്ള യോഗമുള്ള പ്ലസ് ടുവിലുള്ളവർ പോലും വളരെയധികം താഴോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കഷ്ടം.
കാരണങ്ങൾ വലുതായിരിക്കാം. ശ്രദ്ധക്കുറവ്, താല്പര്യക്കുറവ്, അലസത, ഉഴപ്പ് ഒക്കെ ഉണ്ടാവും. മൊബൈലിലെ കളി, കമ്പ്യൂട്ടർ ഗെയിം, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് പഠനത്തിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ നല്ല സക്സസ് കാണിക്കുമ്പോൾ അവരുടെ വളരെ പുറകോട്ടാകുക എന്ന് പറഞ്ഞാൽ കഷ്ടവും നഷ്ടവും നമുക്ക് തന്നെയാണ്. അത് വരാൻ പാടില്ല. സാരസ്വത അരിഷ്ടം ജപിച്ച് പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷമാണ്. രണ്ടാഴ്ച നല്ല കോൺഫിഡൻസും നല്ല എനർജിയും പഠിത്ത കാര്യത്തിലുള്ള ഒരു ഡെസ്റ്റിനി ബോധവും ലക്ഷ്യബോധവും നമുക്കുണ്ടാകും. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയിൽ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. തിരുവാതിര, തൃക്കേട്ട, തിരുവോണം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ തിരുവാതിര, തിരുവോണം, തൃക്കേട്ട അത് നല്ല രീതിയിൽ പാപത്വ ഘടന യോജിപ്പില്ലെങ്കിൽ നടത്താൻ പാടില്ല. അത് നാളെ പിന്നെ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. പുണർദത്തിൽ കാൽ പൂയമായില്യം കർക്കടകരാശി, ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഗൃഹത്തിൽ ചില ദോഷലക്ഷണങ്ങൾ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ചെയ്യണം. അതിന് ത്രിസ്ഫുട ആചാര്യക്രിയ ചെയ്യണം. എങ്ങനെയുള്ള ദോഷങ്ങൾ? ചില്ലുടങ്ങിയ നിരന്തരം പടത്തിൻ്റെയോ മുഖം നോക്കുന്ന അലമാരുടെയോ ടീപ്പോയുടെയൊക്കെ. അഗ്നിദോഷം ഉണ്ടാകുക, തീ പിടിക്കുക. കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി പഠിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടും ചില്ലുടയുന്നതും നല്ല ലക്ഷണമല്ല. നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുപോകും. പ്രാവ്, പൂച്ച, നായ, പശു ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ്. അപ്പം അങ്ങനെയുള്ള ലക്ഷണക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ത്രിസ്ഫുടാചാര്യക്രിയ എന്ന് പറഞ്ഞുള്ള സുദർശന പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് സുദർശന യന്ത്രം 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. നല്ല മാറ്റമുണ്ട്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാനുഗ്രഹം കാര്യമായിട്ടുണ്ട് എങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മനസ്സ് വ്യാകുലപ്പെടുന്ന അവസ്ഥയുണ്ട്. വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ബന്ധവും സ്നേഹവും ആത്മവിശ്വാസവും ഉത്തമ വിശ്വാസവും ഉണ്ടായിരിക്കുന്ന ചില ബന്ധങ്ങൾ നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ നമ്മളിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കാനും അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി, തെറ്റിദ്ധാരണ, ചിലരുടെ നുണയും പാരവെപ്പും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ബന്ധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വളരെ ബ്രേക്കപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഇത് പഠിക്കുന്നവരെ പഠനത്തിനെ, തൊഴിൽ തൊഴിലിനെ ബാധിക്കും, വീട്ടിനകത്തുള്ള അന്തരീക്ഷത്തെ ബാധിക്കും, ഭക്ഷണത്തെ, ഉറക്കത്തെ ഒക്കെ ബാധിക്കും. നമ്മളിൽ നിരപരാധിയാണ്, പക്ഷേ നമ്മുടെ ഭാഗം അവർ കേൾക്കാൻ തയ്യാറല്ലാതെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ, അത് മാറി തിരിച്ചു വരണം. ഐക്യമത്യ സൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ 7 ദിവസം ഐക്യസൂക്താർച്ചന നടത്തുകയോ ചെയ്യുക. വളരെ നല്ല മാറ്റമുണ്ടാവും. ഗണപതിക്ക് നാളികേരം ഉടച്ച് കറുകപ്പൂമാല കൊണ്ട് ചാർത്തുക, കറുകമാല ചാർത്തിയാൽ വളരെ വിശേഷമുണ്ട്. തെറ്റും തെറ്റിദ്ധാരണയും കറക്റ്റ് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ ദൈവാധീന അനുകൂലം. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തിര കന്നിരാശി, ഈശ്വരാനുഗ്രഹമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. കുടുംബക്ഷേമമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വന്ന് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിൻ്റെ പഥ്യം ഭക്ഷണക്രമം പാലിച്ചുകൊണ്ട് ആയുർവേദിക ട്രീറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തത വരുത്തി അതിനെ പൂർണ്ണമായിട്ടും മാറ്റി നമ്മുടെ ആ ദുഃഖം ഒഴിവാക്കാം. തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഭക്ഷണത്തിൽ നിന്നാകാം, വേറെ എന്തെങ്കിലും ദോഷം കൊണ്ടാകാം, ക്ഷമമാണ്. അതോടൊപ്പം ഉദര സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, അൾസറിൻ്റെ പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക. അമൃതശൂലിനി കവചിത മന്ത്രം
വളരെ നല്ല പത്രം. ചിത്രത്തിന ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. ഈശ്വരാനുഗ്രഹം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവേണ്ടി വരും. സംഘടനാപരമായിട്ടും പ്രസ്ഥാനപരമായിട്ടും പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിച്ച് നമുക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവർ മാറും, നഷ്ടങ്ങളുണ്ടാകും, പാർട്ണർഷിപ്പ് പൊളിയും, കേസ്, ലീഗൽ പ്രോബ്ലം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ മഹാമഹിഷാസുരമർദ്ദിനി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വെച്ച് 11 നാരങ്ങാ ദീപം 11 ദിവസമായിട്ട് ചെയ്യാം. എത്രയൊക്കെ പ്രതിസന്ധിയും പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും വീണ്ടും ആ കൂട്ടായ്മയിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. 11 ദിവസം നാരങ്ങാ ദീപം കത്തിക്കണം. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വസ്തുസംബന്ധമായിട്ടുള്ള ബിസിനസ് ക്രയവിക്രയം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നത് പോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം ഓക്കെ, പക്ഷേ ഇടപാട് നടക്കില്ല, നീണ്ടുപോകും. ഈ തടസ്സം മാറി കാര്യങ്ങൾ അനുകൂലാക്കിയെടുക്കണം. ഇവിടെയും ശ്രീരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യം. തടസ്സം മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. വിഷാദത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ ശരിയായുള്ള തീരുമാനം നമ്മളെടുക്കാൻ മറന്നു വരും. അത് മൊത്തത്തിൽ കാര്യങ്ങളെ ബാധിക്കും. കാരണം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സഹായിക്കാൻ ഉള്ള സമയം കിട്ടുന്നതിൻ്റെ സാമ്പത്തിക ചെലവിൻ്റെ ഒക്കെ അളവുകോല് നോക്കുമ്പോൾ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ പോഞ്ഞുകൊണ്ടേയിരിക്കുക. നാട്ടുകാർക്കും കൂട്ടുകാർക്കും നമ്മളെ സഹായിക്കാനും ഓടാനും കാണിക്കുന്ന ഉണ്ടാകുന്ന സമയത്തിൻ്റെ നാലിലൊന്നെങ്കിലും നമ്മുടെ സ്വന്തവും ഗൃഹത്തിൻ്റെയും കാര്യങ്ങൾക്ക് ചെയ്യാത്തതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പരിഹരിച്ചു പോയേ പറ്റും. കാരണം നമുക്ക് നമ്മളേ ഉള്ളൂ. യോഗീന്ദ്രാണ ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിരാവം ശുഭേശം. നിങ്ങളുടെ മനസ്സ് പോലെ നിങ്ങൾക്കേ ഉള്ളൂ, അത് മറ്റാർക്കും ഉണ്ടാവില്ല. ഇവിടെ ഇതിനെ ചൊല്ലി ഗൃഹത്തിനകത്തുള്ള പുകച്ചിൽ, ടെൻഷന് അത് മാറണം. എനിക്ക് ഈ ജീവിതം വേണ്ട, ഡിവോഴ്സ് വേണം എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കുട്ടികളുമിട്ട് കഷ്ടപ്പെടുന്ന സ്ഥിതി വരാൻ പാടില്ല. മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് മെയ്വിളക്ക് കത്തിക്കണം. ഇതിന് ശരിയായിട്ടുള്ളൊരു പരിഹാരം നമ്മളിൽ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോയേ പറ്റൂ. മൂലം പൂരാണ ഉത്രാടത്തേക്കാൽ ധനരാശി. ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ കുടുംബ വരദേവതാ സ്ഥാനത്ത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പിരിത്യാരികൾ വെച്ചാരാധിച്ച് അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുടുംബത്തിന് വളരെ ഈശ്വരാധീനം കാണുന്നു. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് ബിസിനസ്സിനായിക്കോട്ടെ, തൊഴിലിനായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ, പോകുന്ന കാര്യത്തിൽ ശരിയായിട്ടുള്ള സ്ഥലവും ശരിയായിട്ടുള്ള കാര്യങ്ങളും അക്കോമഡേഷനും നമുക്ക് അനുകൂലമായി, അവിടെ സക്സസ് ഉണ്ടാകണം. 2 വർഷമായിരുന്നാലും 3 വർഷമായിരുന്നാലും അതോടുകൂടി നമ്മുടെ ഒരു അടിത്തറ ഉറയ്ക്കണം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള ദൈവാധീനങ്ങൾ. ഇതിന് ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റില്ല. ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും വരില്ല, അത് ചില സമയത്ത് വരും. അത് ബന്ധു വഴിയായിരിക്കാം, സുഹൃത്ത് വഴിയായിരിക്കാം, ഏജൻസി വഴിയായിരിക്കാം, അത് മിഡിൽ ഈസ്റ്റിലാണോ യൂറോപ്പിലാണോ വേറെ എവിടെയെങ്കിലാണോ. പക്ഷെ നമ്മൾ തീരുമാനമെടുക്കാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടായി പറ്റൂ. പക്ഷെ ആ മാറ്റത്തിൻ്റെ സമയമാണിപ്പോൾ. അതിന് വിജയിക്കാൻ വേണ്ടിയിട്ട് മഹാത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുക. ശരിയായിട്ടുള്ള ദിശാബോധത്തോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ തന്നെ മാറി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വളരെ വളരെ ഗുണപ്പെടും. അതോടൊപ്പം ഗണപതിക്ക് 3 വ്യാഴാഴ്ച കരകമാലയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് വളരെ വിശേഷമാണ്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈശ്വരാനുഗ്രഹമുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയണം. വ്യാഴൻ്റെയും ശുക്രൻ്റെയും ആദിത്യൻ്റെയും കാലഹോര സമയത്ത് മാത്രമേ ചില കാര്യങ്ങൾക്ക് ലക്ഷ്യബോധത്തോടുകൂടി എത്താൻ ഘോര നോക്കി നമ്മൾ പറയും. വ്യാഴൻ, ശുക്രൻ, അതോടൊപ്പം ആദിത്യൻ്റെയും കാലഹോര സമയത്ത്. അല്ലാതുള്ള കാലഹോര സമയത്ത് പോയാൽ ഇടയ്ക്ക് പ്രശ്നവും നഷ്ടവും തടസ്സവും വരും.
അത് വരാൻ പാടില്ല. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വാഹനം പുതുതായിട്ട് വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്, മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ തുടങ്ങാൻ ശരിയായുള്ള ദിശാബോധത്തോടുകൂടി നമ്മൾ ചെയ്താൽ സക്സസ്ഫുള്ളാവാൻ അനുകൂലമാകും. അതിന് വേണ്ടുന്ന സ്ഥലം, സാമ്പത്തികം, അതിന് വേണ്ടുന്ന സഹകരണം, പേപ്പേഴ്സ് വർക്കിലുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ മാറി കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര ചരയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ദൈവാധീനം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. ഇവിടെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരണം, കളഞ്ഞിട്ട് പോകണോ വേണ്ടെന്നുള്ള കളഞ്ഞ് നമ്മളുടെ എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ്, ഡീലിങ്സ് എല്ലാം ഗുഡ്വില്ലുണ്ടെങ്കിൽ തന്നെയും ചിലരുടെ സ്വാർത്ഥതയും താല്പര്യവും അവരുടെ ഇംഗിതത്തിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ വൈരാഗ്യ വിദ്വേഷ ബലിയാടാകുന്നത് കഷ്ടമാണ്. അപ്പോൾ ആ ഒരു ന്യായമായിട്ടുള്ള അവകാശം നമ്മളെ നിഷേധിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് വിട്ടുമാറണമെന്ന് തോന്നിയാൽ തെറ്റില്ല. പക്ഷേ ആ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കാണാതെ നവംബർ ഡിസംബറോടുകൂടി അതിനുള്ള സാധ്യതയുണ്ട്, അനുകൂലമാണ്. നമുക്ക് വേണമെന്ന് വിചാരിച്ച് ശ്രമിക്കണം. അശ്വാരൂഢ കവചിത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുക. വിദേശത്ത് ഏത് മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വരാനുഗ്രഹത്തിൽ കിട്ടും. കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില അപബാധങ്ങൾ, മനസ്സാവാച കാണാത്ത കേൾക്കാത്ത പ്രശ്നങ്ങൾ നമ്മൾ ആരോപിക്കാനും ശത്രുക്കൾ, കാരണം ബന്ധു വഴിയുള്ള ശത്രുസ്ഥാനമുണ്ട്, പുറത്തുള്ള അന്യശത്രുസ്ഥാനമുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ ഇതിന് മുന്നേ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ 2 തവണ തട്ടിമാറി 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 പോയി എന്നുള്ളതായി പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ദോഷം നമുക്കോ നമ്മുടെ ഗൃഹത്തിലുള്ളവരെ ഇനിയും വേട്ടയാടാനോ ബാധിക്കാനോ പാടില്ല. കാരണം 2 തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. അതൊന്ന് ആക്സിഡൻ്റായിട്ട്, അല്ലാതെ ഒന്ന് ഓപ്പറേഷൻ വേണോ വേണ്ടേന്നുള്ള അവസ്ഥ ഈശ്വരാധീനത്താൽ മാറിപ്പോയി. ഇവിടെ ഉഗ്രനരസിംഹ ഹോമമോ അല്ലെ ഉഗ്രനരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ടോ ധരിക്കേണ്ടത് ആവശ്യമാണ്. നരസിംഹസ്വാമിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ത് വേദന ഉണ്ടെങ്കിലും ദൈവാധീനത്താൽ കാര്യം. സാമ്പത്തികമായിട്ടുള്ള ചില തടസ്സങ്ങൾ വരുന്നുണ്ട്, ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കിട്ടാനുള്ള സാമ്പത്തികം കിട്ടണം. ചില അഫെയർ, പ്രേമ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള, ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിൽപ്പെട്ട് നമ്മുടെ സ്നേഹബന്ധത്തിനെ ബാധിക്കും, പോറലേൽക്കും, പരിക്കേൽക്കും. പക്ഷെ അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് സമയമെടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീന അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം നമുക്ക് കിട്ടിയില്ലെങ്കിലും പുറത്തുള്ള ആൾക്കാരുടെ സഹകരണത്താൽ കാര്യങ്ങൾ മുന്നോട്ട്. പാട്ട്, ഡാൻസ്, ഡ്രോയിങ് ഈ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ശരിയായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സക്സസ് നേടാൻ പറ്റുന്ന വർഷമാണ്. സിനിമ അല്ലെങ്കിൽ സീരിയൽ വിഭാഗത്തിൽ നിൽക്കുന്ന, പല മേഖലയിൽ നിൽക്കുന്നവർക്ക്, കഥയായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, എന്തായാലും അതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, നല്ല സാധ്യതയുള്ള സമയം. 1-2 പ്രോജക്റ്റുകൾ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാനുള്ള സമയം അടുത്ത് വരുന്നുണ്ട്. ബാങ്ക് വായ്പ അല്ലെങ്കിൽ കുറി, ചിട്ടി, ഇതൊക്കെ അനുകൂലമായി കിട്ടേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പുറത്തുള്ള ചില പ്രശ്നങ്ങളും കോമ്പറ്റീഷനും കാരണമുണ്ടായിരിക്കുന്ന ശത്രുദോഷങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗത്തുനിന്ന് കിട്ടുന്ന അനുഗ്രഹവും ആവേശവും പോസിറ്റീവ് എനർജി എന്തിന് സാമ്പത്തിക സഹായം വരെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ
ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുരുകസ്വാമിക്ക് 5 വെള്ളിയാഴ്ച പാലഭിഷേകം നടത്തി പ്രസന്നാർഘ്യ ദീപാരാധന നടത്തുക. വളരെ വളരെ വിശേഷമാണ്. എന്ത് തടസ്സമുണ്ടെങ്കിലും മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. അതോടൊപ്പം ചില പ്രശ്നങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, തടസ്സങ്ങൾ കാരണം മുന്നോട്ട് പോകുന്നു, നടക്കുന്നില്ല, അത് മാറണം. ഇവിടെയും സുബ്രഹ്മണ്യസ്വാമിക്ക് 5 വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലി ചെയ്യും. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു ബന്ധം വന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം അനുകൂലമായിട്ട് വരും. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഉചിതമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് നേരിടണം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.